ഇന്നലെ മുതൽ നവമാധ്യമങ്ങളിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ സങ്കടം തോന്നി. 10-ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്റ്റേജിൽ വെച്ച് ഉപഹാരം കൊടുത്തതിന്റെ പേരിൽ പരസ്യമായി സംഘാടകരെ ശാസിക്കുന്ന ഒരു ഉസ്താദിന്റെ വീഡിയോ ആയിരുന്നു അത്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വിദ്യാർത്ഥി മാഷിദ പിവി എന്ന കുട്ടിയെ സാദരം ക്ഷണിക്കാം. നിങ്ങൾ വിളിച്ചത് ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ പെൺകുട്ടികളൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ട. സമസ്തന്റെ നിങ്ങൾക്ക് അറിയില്ലേ, സമസ്തന്റെ തീരുമാനം. രക്ഷിതാവിനോട് വരാൻ പറ. ഞാൻ വിളിച്ചത് അല്ലല്ല, ഞാനല്ല, ഞാൻ എന്റെ കുട്ടിനെ വരണ്ടെന്ന് പറഞ്ഞോട് വരണ്ട. ഞങ്ങളൊക്കെ അവിടെ എത്തിക്കാണ്ട് വേണ്ടാത്ത പണി ചെയ്യാം. അതൊക്കെ ഫോട്ടത്തിൽ വരൂലേ, അതൊക്കെ വെളുത്തി സാധനത്തിലാണ്ട് പോകൂലേ മേപ്പെട്ട്. ഇതൊന്ന് കണ്ട് മനസ്സൊന്ന് പിടിയാത്തവരെ മനുഷ്യരെന്ന് വിളിക്കുവാൻ കഴിയില്ല. കാരണം നാം ഇന്ന് ജീവിക്കുന്നത് പ്രാചീന യുഗത്തിലല്ല, പ്രാകൃത യുഗത്തിലല്ല, 21-ാം നൂറ്റാണ്ടിലാണ്. കാലം വളരെയേറെ മാറിയിരിക്കുന്നു. സ്ത്രീ വീട്ടിൽ അടിച്ചൊതുക്കപ്പെടേണ്ടവൾ മാത്രമാണെന്ന ധാരണ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളുടെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്യുവാൻ, അല്ലെങ്കിൽ തങ്ങൾക്ക് വലിയ അവകാശങ്ങളൊന്നും ഈ സമൂഹത്തിൽ ഇല്ല എന്ന കോംപ്ലക്സ് കൊച്ചു കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ മാത്രമേ ഇത്തരം പ്രവൃത്തികൾ ഉപകരിക്കൂ. ഒന്നുകിൽ ആ കുട്ടിയെ വിളിക്കരുതായിരുന്നു. ആ കുട്ടിയെ വിളിച്ചു വരുത്തിയതിനു ശേഷമുള്ള ഇത്തരം പരസ്യമായ പ്രതികരണങ്ങൾ കാണുന്ന ആ കുട്ടിയുടെ മാനസിക അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ വീഡിയോയും അതിന് വരുന്ന കമന്റുകളും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഇസ്ലാമിക സമുദായത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഇദ്ദേഹത്തെ, ഈ പണ്ഡിതനെ, ഏറ്റവും കൂടുതൽ വിമർശിച്ച് രംഗത്ത് വരുന്നത്. ഇത്തരം പ്രാകൃത ചിന്തകളുമായി നടക്കുന്ന ഉസ്താദുമാർ ഒന്ന് ആലോചിക്കണം. ഈ സമൂഹത്തെ ഒരു അഫ്ഗാനിസ്ഥാൻ ആക്കുവാനാണോ, പാകിസ്ഥാൻ ആക്കുവാനാണോ, അതോ ദുബായിയും ഖത്തറും സൗദിയും ആക്കുവാനാണോ നിങ്ങൾ ശ്രമിക്കേണ്ടത്? സൗദിയുടെ കാര്യം തന്നെ നോക്കൂ. സ്ത്രീകൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു സൗദി. ഇപ്പോൾ അവർക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. സ്ത്രീകൾ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വന്നു തുടങ്ങിയിരിക്കുന്നു. സൗദിയിൽ സ്ത്രീകൾക്കുള്ള പല നിയന്ത്രണങ്ങളും എടുത്തു മാറ്റിയിരിക്കുന്നു. ഖത്തർ, UAE പോലുള്ള രാജ്യങ്ങളിൽ ഭരണസിര കേന്ദ്രങ്ങളിൽ വരെ സ്ത്രീകൾ കടന്നു ചെന്നിരിക്കുന്നു. ഇത്തരത്തിൽ ലോകം മാറുമ്പോൾ, ഇസ്ലാമിക രാജ്യങ്ങളടക്കം മാറുമ്പോൾ ഈ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ ഇങ്ങനെ അപമാനിക്കുന്നതിനോട് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ചിന്തിക്കുന്നവർക്ക് യോജിക്കുവാൻ കഴിയില്ല. നമുക്കുണ്ട് പെൺമക്കൾ, അവരെ എന്തിനു വേണ്ടിയാണ് വളർത്തുന്നത്? ഇങ്ങനെ സ്വയം ഞാനൊരു അവകാശം ഇല്ലാത്തവളാണെന്ന് ധരിപ്പിച്ച് സമൂഹത്തിൽ പിന്നോട്ട് മാറി നിൽക്കേണ്ടവരാണെന്ന ചിന്ത അവരുടെ മനസ്സിൽ ഇട്ട് നിറച്ച് സ്വന്തം പെൺമക്കളെ വളർത്തുവാൻ എത്ര മാതാപിതാക്കൾ തയ്യാറാവും? ഈ കാലഘട്ടത്തിൽ അതിനാരും തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം നാം ഏവർക്കും അറിയാം. ലോകത്തിൽ തന്നെ ഇസ്ലാമോഫോബി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യയെ വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര സമൂഹവും സംഘടനകളും അടക്കം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതിനു മുമ്പ് പുറത്തുവിട്ടിട്ടുമുണ്ട്. കേരളത്തിൽ തന്നെ നമുക്ക് നോക്കാം. കാസ പോലുള്ള തീവ്ര ക്രൈസ്തവ സംഘടനകൾ, അതുപോലെ തന്നെ സംഘപരിവാർ ടൈബറിടങ്ങൾ, സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലെയുള്ള തീവ്ര വർഗീയവാദികൾ, ഇവർ ഉന്നയിക്കുന്ന പ്രധാന വിഷയം ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം തന്നെയാണ്. ഇന്റർകാസ്റ്റ് മാര്യേജിന് തയ്യാറാവുമ്പോഴും അത്തരം പെൺകുട്ടികളോട് ഇവർ പറയുന്നതും ഈ സ്ത്രീ സ്വാതന്ത്ര്യം പൂർണ്ണമായും ഇല്ലാതാവും നിങ്ങളൊരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചാൽ എന്നാണ്. അവരുടെ അത്തരം വാദങ്ങളെ അംഗീകരിച്ചു കൊടുക്കുകയാണ് ഇത്തരം പണ്ഡിതന്മാർ ഇത്തരം പ്രവൃത്തികളിലൂടെ ചെയ്യുന്നത് എന്ന് പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ആ കുട്ടിയുടെ പേര് ചൊല്ലി വിളിച്ചിട്ട് നീയാണോ വിളിച്ചത് എന്ന് ആ വിളിച്ചയാളോട് ചോദിക്കുമ്പോൾ, ഞാനല്ല വിളിച്ചത് എന്ന് പറഞ്ഞ് നിന്ന് പരിങ്ങുന്ന ആ മനുഷ്യനെ ഒക്കെ കാണുമ്പോൾ ജഗതിയുടെ ഒക്കെ സിനിമകളിലെ കോമഡി സീനുകളാണ് ഓർമ്മ വരുന്നത്. ഇങ്ങനെയൊക്കെ സ്വയം ഒരു ട്രോളായി സംഘപരിവാർ സൈബർ കൂട്ടിൽ പോയി ചാടുന്നവരോട് സഹതാപം മാത്രം. പഠിച്ചു മിടുക്കിയായതിന്, ഉന്നത വിജയം കരസ്ഥമാക്കിയതിന് അഭിനന്ദനം അർഹിക്കുന്ന ഒരു പെൺകുട്ടിയെ, ഈ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനമാവേണ്ട ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ അപമാനിച്ചിറക്കി വിട്ടത് ആരായാലും അവരുടെ നടപടിയെ അംഗീകരിക്കാൻ കഴിയില്ല. ഈ അനീതിക്കെതിരെ ഒരക്ഷരം മിണ്ടാത്ത ഈ പ്രാചീന പ്രാകൃത കാലത്തെ കലാപരിപാടികൾക്കെതിരെ പേടിച്ച് മിണ്ടാതിരിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോടുള്ള, അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാരോടുള്ള ശക്തമായ ഞങ്ങളുടെ പ്രതിഷേധവും ഇതോടൊപ്പം രേഖപ്പെടുത്തുന്നു.